നമസ്കാരം. കേരളത്തെ സംബന്ധിച്ചിടത്തോളം കോവിഡ് 19 വളരെ ഭീതികരമായ ഒരു അവസ്ഥയാണ് വിധിക്കുന്നത്. ഇപ്പോൾ യാതൊരു രോഗലക്ഷണവുമില്ലാതെ ആശുപത്രിയിലെത്തിച്ച യുവാവിന് കോവിഡ് ബാധ സ്ഥിരീകരിച്ചെന്ന് വാർത്ത പുറത്തു വരികയാണ്. കാസർഗോഡ് ജില്ലയിൽ നിന്നാണ് സംഭവം. കാസർഗോഡ് ജില്ലയിൽ ചക്ക തലയിൽ വീണ പരിക്കേറ്റ യുവാവിനെയാണ് ആശുപത്രിയിൽ എത്തിച്ചത്. ഇവിടെ വെച്ച് പരിശോധിച്ചപ്പോൾ യുവാവിന് കോവിഡ് സ്ഥിരീകരിക്കുകയായിരുന്നു. പരിയാരം മെഡിക്കൽ കോളേജിൽ വെച്ചാണ് വൈറസ് ബാധ സ്ഥിരീകരിച്ചത്. ചക്ക വീണ് ഗുരുതരമായി പരിക്കേറ്റ യുവാവിന് ശസ്ത്രക്രിയ വേണമെന്ന് ഡോക്ടർമാർ നിർദ്ദേശിച്ചു. കാസർഗോഡ് സ്വദേശിയായതിനാൽ ഇയാൾക്ക് കൊറോണ പരിശോധന നടത്തുവാനും ഡോക്ടർമാർ നിർദ്ദേശിച്ചിരുന്നു. യുവാവിന് കൊറോണ വൈറസിന്റെ യാതൊരു ലക്ഷണങ്ങളും ഉണ്ടായിരുന്നില്ല എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പേടിപ്പെടുത്തുന്ന വസ്തുത. കാസർഗോഡ് ജില്ലയിലെ ബേളൂർ സ്വദേശിയായ 43-കാരനാണ് ഇത്തരത്തിൽ കോവിഡ് സ്ഥിരീകരിച്ചത്. വിദേശത്ത് നിന്ന് എത്തിയവരുമായോ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വന്നവരുമായോ യാതൊരു വിധത്തിലും ബന്ധപ്പെട്ടിട്ടില്ല എന്നാണ് ഈ യുവാവ് പറയുന്നത്. ഇത് ആശങ്ക ഉളവാക്കുന്ന സാഹചര്യമാണെന്ന് തന്നെയാണ് ആരോഗ്യ വിദഗ്ധർ ഉൾപ്പെടെയുള്ളവർ ചൂണ്ടിക്കാട്ടുന്ന വസ്തുത. സമാന രീതിയിൽ മറ്റു രോഗങ്ങൾക്ക് പരിയാരത്ത് ചികിത്സ തേടിയ രണ്ടു പേർക്ക് നേരത്തെ കോവിഡ് സ്ഥിരീകരിച്ചിരുന്നു. ഇതോടെ മറ്റ് അസുഖങ്ങളുമായി പരിയാരം മെഡിക്കൽ കോളേജിൽ ചികിത്സ തേടി കോവിഡ് സ്ഥിരീകരിച്ചവരുടെ എണ്ണം 3 മാറുകയും ചെയ്തു. മുൻകരുതലിന്റെ ഭാഗമായാണ് ഇവരുടെ സ്രവം പരിശോധനയ്ക്ക് അയച്ചതെന്ന് ആശുപത്രി അധികൃതർ വ്യക്തമാക്കിയിട്ടുമുണ്ട്. പേരാവൂരിനടുത്ത വാഹനാപകടത്തിൽ പരിക്കേറ്റ് പരിയാരത്ത് ചികിത്സ തേടിയ പുതുശ്ശേരി സ്വദേശിക്കും പ്രസവ ചികിത്സയ്ക്കെത്തിയ അയ്യങ്കുന്നിലെ ആദിവാസി യുവതിക്കും പരിശോധനയിൽ കോവിഡ് സ്ഥിരീകരിച്ചിരുന്നു. അതേസമയം ദുബായിൽ നിന്ന് ഇന്നലെ രാത്രി കരിപ്പൂരിലെത്തിയ രണ്ട് പേർക്ക് കോവിഡ് ലക്ഷണങ്ങൾ കാണുകയും ചെയ്തു. ഇവരെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. ഇപ്പോൾ പരിശോധനാ ഫലം വന്നപ്പോൾ യുവാവിന് കൊറോണ പോസിറ്റീവായത് ഡോക്ടർമാരെ വലിയ രീതിയിലാണ് ആശങ്കപ്പെടുത്തുന്നത്. മറ്റ് രോഗങ്ങൾക്ക് ചികിത്സ തേടിയെത്തിയ രണ്ട് പേർ കൂടി നേരത്തെ കൊറോണ സ്ഥിരീകരിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ കേരളത്തിൽ കാര്യങ്ങൾ കൈവിടുകയാണെന്ന ഒരു സംശയം ഇപ്പോഴുണ്ട്. വൈറസ് ലക്ഷണങ്ങളില്ലാതെ രോഗം സ്ഥിരീകരിക്കുന്ന സംഭവങ്ങൾ വർദ്ധിച്ചിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ഡോക്ടർമാരും ആരോഗ്യ പ്രവർത്തകരും വലിയ ആശങ്കയിലാണ്. താനും ആദ്യഘട്ടത്തിൽ കാസർഗോഡ് ജില്ലയിൽ സ്ഥിരീകരിച്ച കൊറോണ കേസുകളിൽ 80% പേർക്കും രോഗലക്ഷണങ്ങൾ ഇല്ലായിരുന്നു എന്നുള്ളത് തന്നെയാണ് വസ്തുത. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.